ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, BGMI അടുത്തതായിട്ട് 3.3 അപ്ഡേറ്റ് വരാൻ പോണ്. പബ്ജിയിൽ ഇന്നായിരുന്നു അതിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 3.3 അപ്ഡേറ്റിൽ പുതുതായിട്ടൊരു മോഡ് കൊണ്ടുവരുന്നുണ്ട്, ഓഷ്യൻ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന ചേഞ്ചസും പിന്നെ ഫീച്ചേഴ്സൊക്കെ എന്താണ്, അതിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്ലേ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ എല്ലായിട്ടും സ്കിപ്പ് ചെയ്യാതില്ലാതെ വാച്ച് ചെയ്യുക, എന്നാൽ മാത്രമാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഹോട്ട് ഡ്രോപ്പിൽ ഇറങ്ങി. ഹോട്ട് ഡ്രോപ്പിൽ നമ്മൾ മെയിനായിട്ട് ലൂട്ട് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിംഗ്ലെ ഫിഷ് ഉണ്ട്, ആ ഫിഷിൻ്റെ ആ ഒരു മുട്ട ഇവിടെ നിന്നും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു ട്രിഡന്റ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക, അപ്പോൾ അത് എടുക്കണം. പിന്നെ ഒരു വെബ് ഷൂട്ടർ പോലെ ഒരു സംഭവം കിട്ടുന്നുണ്ട്, ആ ഒരു വെബ് ഷൂട്ടർ പോലുള്ള സംഭവം എടുക്കണം. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് സംഭവം എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു ഹോട്ട് ഡ്രോപ്പിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്ത് പുറത്തോട്ട് വന്നു. പുറത്തോട്ട് വന്ന് ഇൻഗെയിമിലേക്ക് കയറി കഴിഞ്ഞു വന്നാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു സ്ട്രിംഗ്ലെ ഫിഷ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സെയിം നമ്മളുടെ ഇതിൻ്റെ മുൻപ് വന്ന ഒരു ജീനി മോഡ് ഉണ്ടല്ലോ, ജീനി മോഡ് പോലെ നമ്മൾ ആ മാറ്റ് യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ഹൈറ്റിലൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ജെറ്റ് ബാക്ക് യൂസ് ചെയ്തിട്ട് പോകുന്നതിനേക്കാളും താഴെ കൂടെ മാത്രമാണ് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു പോകുന്ന ട്രാവൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബബിൾസ് പോലുള്ള ഒരു സംഭവം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് എനിമിക്ക് ചെറിയ രീതിയിൽ ഡാമേജ് ഒക്കെ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ വലിയ രീതിയിൽ നോക്കാവുക അങ്ങനെയുള്ള സംഭവമൊന്നും ഇതിലില്ല. കുറച്ച് സമയത്തിനായിട്ട് നമുക്ക് ഈ ഒരു എനിമിയെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ആ ബബിളിൻ്റെ ഉള്ളിൽ. ആ ബബിൾ കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാത് ബ്ലാസ്റ്റ് ആവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിമി വന്ന് നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് എനിമിയെ കിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ട്രെഡൻറ്റിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ട്രെഡൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് എനിമി വരുന്ന സമയത്ത് ട്രെഡൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇതേപോലുള്ള വിൻഡ് ക്രിയേറ്റ് ആവും. ഈ വിൻഡ് എനിമി തൊട്ടടുത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു വിൻഡ് ക്രിയേറ്റ് ചെയ്യുകയും എനിമി ഇതിനുള്ളിൽ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യുക മാത്രമല്ല എനിമി ഒരുപാട് ഡാമേജ് ആക്കുകയും ചെയ്യും. അതിൽ ഒരു ട്രെഡൻ്റ് ഒരു മറ്റേ വിൻഡിൽ നമുക്ക് കയറിയിട്ട് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. അത് എനിമിയുടെ മേലേക്കാണെങ്കിലും എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതോടു കൂടിയിട്ട് എനിമി അതിലേക്ക് ലോക്ക് ആകുകയും അതിൽ എനിമിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ പല ഭാഗങ്ങളിലായിട്ട് വെള്ളം കവർ ചെയ്തിട്ട് ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ക്രേറ്റ്സ് കിട്ടും. ക്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കക്ക കൊണ്ടുള്ള ക്രേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ലൂട്ടും കാര്യങ്ങളും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ക്രേറ്റ്സിൽ നിന്ന് നമുക്ക് ഇതേപോലെ റെസ്പോൺസ് കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് വെച്ചിട്ട് മിക്കവാറും നമുക്ക് ഒരു രണ്ട് ലൈഫ് കൂടി എക്സ്ട്രാ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജീനി മോഡിൽ നമുക്ക് കളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് റീകോൾ ഇത് വെച്ചിട്ട് ഒന്ന് വരികയും ചെയ്യുക, അത് കൂടാതെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് വരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതും വെച്ച് നോക്കുകയാണെന്നാണ് രണ്ട് ലൈഫ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ ആ ഒരു ജീനി മോഡിൽ ഉണ്ടായിരുന്ന ഒരു ഡാൻസിങ് നേഡ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിലൊരു നേഡ് ഉണ്ട്. ഈ നേഡ് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു നേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു സർക്കിൾ വരും. ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എനിമി ഉണ്ടെങ്കിൽ ആ ഒരു എനിമിയെ ആ ഒരു ബബിള് മൊത്തത്തിൽ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വിംഗ് ചെയ്യുന്ന ലെവലിലാക്കും. അപ്പോൾ ആ എനിമിക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇതിന് മുൻപ് ഡാൻസിങ് നേഡ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യായിരുന്നല്ലോ, ഇതിൽ നേരെ സ്വിംഗ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് 3.1 ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഷുവറാണ്. പിന്നൊരു മാറ്റം എവിടെയാണെന്ന് പറഞ്ഞാൽ പ്ലേ ലോഡ് മോഡിൽ ഇതേപോലെ രണ്ട് ഫൈറ്റർ ജെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫൈറ്റർ ജെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിലിറ്ററി ബേസിൽ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഈ ഒരു രണ്ട് ഫൈറ്റർ ജെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എനിമിനെ ഷൂട്ട് ചെയ്യാനും പിന്നെ ആ മിസൈൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു PUBG-യുടെയും BGMI-യുടെ ഒക്കെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ മേക്ക് ചെയ്യുന്നതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇതുള്ളത്. കാരണം കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ലെവലിലുള്ള സംഭവം, ഒരു ഗ്രാഫിക്സ് ആണെങ്കിൽ തന്നെ എന്നാലും കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത്രയും റിയലിസ്റ്റിക് ഫീല് തോന്നുന്ന ലെവലിലാണ് സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സംഭവം എന്തായാലും ഈ സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട് സംഭവം. എനിക്ക് വളരെ ഇഷ്ടമായി ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. ഇത് പ്ലേ ലോഡിലായതുകൊണ്ട് പ്ലേ ലോഡ് അങ്ങനെ കളിക്കാത്തതുകൊണ്ടും ശരിക്കും പറഞ്ഞാൽ പ്ലേയേഴ്സിന് അത്ര വലിയ ഉപകാരമില്ലാത്തൊരിതായി. നമുക്ക് ഈ ഒരു നോർമൽ ഗെയിമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ കൊണ്ടുവരുന്നു ഈ ഒരു മെക്കോ റോബോട്ടല്ലേ, ആ ഒരു സെക്ഷനിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ ശരിക്കും പൊളിയായിട്ടുണ്ടാവും സംഭവം.
ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് 3.3 അപ്ഡേറ്റിലെ മെയിൻ ഫീച്ചേഴ്സ്. ഇത് ഈ ഒരു പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മോഡ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലുള്ള വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.